നമസ്കാരം ട്രിവാൻ ട്രാവൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം നഗരസഭയ്ക്ക് വലിയൊരു ആശ്വാസ വാർത്ത വന്നിരിക്കുകയാണ് സ്മാർട്ട് സിറ്റി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നീട്ടിയെന്നതാണ് ആ വാർത്ത രണ്ടായിരത്തി പതിനേഴിൽ രാജ്യത്തെ സ്മാർട്ട് സിറ്റി ചലഞ്ചിൽ ഒന്നാം സ്ഥാനം നേടിയാണ് ഈ പദ്ധതിക്ക് കേന്ദ്ര അനുമതി കിട്ടിയത് നിരവധി നൂലാമാലകൾ കൺസൾട്ടൻസിയെ തിരഞ്ഞെടുക്കൽ എന്നിവ കാരണം പിന്നെയും ഒന്നര വർഷം കഴിഞ്ഞാണ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ആദ്യം ടെൻഡർ നേടിയ കമ്പനി നടത്തിയ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് വീണ്ടും ടെൻഡർ വിളിക്കേണ്ടി വന്നു റോഡുകൾ നവീകരിക്കുക എന്നത് തന്നെയാണ് ഇപ്പോഴും പൂർത്തിയാക്കാനാകാത്ത പ്രധാന വെല്ലുവിളി ായി തുടരുന്നത് തകർന്ന റോഡുകൾ കാരണം പഴികെട്ട സർക്കാരും നഗരസഭയും അവയെല്ലാം പൂർത്തിയാക്കുവാനുള്ള പ്രവർത്തനങ്ങളിലാണ് അറുപത്തിനാല് പദ്ധതികളാണ് സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം ലിമിറ്റഡ് ചെയ്തു വരുന്നത് കെ എസ് ഇലക്ട്രിക് ബസ്സുകൾ സർക്കാർ ഓഫീസുകളിൽ സോളാർ പാനലുകൾ തുടങ്ങിയവയെല്ലാം പൂർത്തിയാക്കിയെങ്കിലും റോഡ് പണി തുടരുകയാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുന്ന റോഡ് പണികൾ മാത്രമല്ല മറ്റു പ്രധാനപ്പെട്ട പദ്ധതികളുമുണ്ട് ചാല മാർക്കറ്റ് പൈതൃക സംരക്ഷണവും വികസനവും മൂന്ന് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങൾ പാളയം കണ്ണിമാറ മാർക്കറ്റ് രാജാജി നഗർ വികസനം എന്നിവയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് മെഡിക്കൽ കോളേജ് പുത്തരിക്കണ്ടം എന്നിവിടങ്ങളിലെ മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ പ്രാഥമിക നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ നഗരത്തിലെ പ്രധാനപ്പെട്ട പാർക്ക് ുടെ പു പുനരുദ്ധാരണവും നടക്കേണ്ടതുണ്ട് കഴക്കൂട്ടം കാരോട് ദേശീയപാതയിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുവാനും പദ്ധതിയുണ്ട് കേന്ദ്രത്തിന്റെ കണക്കുകൾ പ്രകാരം രാജ്യത്തിലെ നൂറ് നഗരങ്ങളിലെ ഏഴായിരത്തി പദ്ധതികൾ സ്മാർട്ട് സിറ്റി പ്രകാരം ഇതുവരെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിനായി ഒരു ലക്ഷത്തി നാല്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി ചെലവായിട്ടുമുണ്ട് ഇനി പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് കോടിയുടെ എണ്ണൂറ്റി മുപ്പത് പദ്ധതികളാണ് രാജ്യമെമ്പാടും പൂർത്തിയാകുവാനുള്ളത് പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുന്ന മുറയ്ക്ക് നൽകാമെന്ന് ഏറ്റിരിക്കുന്ന ബാക്കി ഫണ്ട് കൂടി കേന്ദ്രം അനുവദിക്കും വരുന്ന മാസങ്ങളിൽ തലസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ റോഡുകളും പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ പറയുന്നത് മഴ തുടങ്ങിയതും റോഡുകൾക്കായി കുഴിച്ച ഭാഗത്തുള്ള വാട്ടർ ലൈനുകൾ സ്വീവേജ് ലൈനുകൾ പൊട്ടുന്നതും വൈദ്യുതി ലൈനുകൾ മാറ്റി സ്ഥാപിക്കുന്നതിലെ കാലതാമസം കരാറുകാരുടെ കൈവശം വേണ്ടത്ര തൊഴിലാളികൾ ഇല്ലാത്തത് തുടങ്ങി പല കാരണങ്ങളും റോഡ് നിർമ്മാണത്തിന്റെ വേഗത കുറയ്ക്കുകയാണ് പലയിടത്തും വ്യാപാര സ്ഥാപനങ്ങളുടെയും വീടുകളുടെയും സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതും വൻ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ പണികൾ പൂർത്തിയാക്കാൻ സർക്കാർ തന്നെ നേരിട്ട് ഇറങ്ങുകയും അവലോകനങ്ങളും കൃത്യമായ മോണിറ്ററിംഗും നടത്തുകയും ചെയ്തു കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ കീഴിൽ ഉൾപ്പെടെയുള്ള റോഡുകൾ സ്മാർട്ട് ആക്കി മാറ്റുന്നതാണ് പ്രധാന പ്രവർത്തനം വൈദ്യുതി ലൈനുകളും കേബിളുകളും റോഡിന് വശത്ത് ഭൂമിക്കിടയിൽ പ്രത്യേകം ഡക്റ്റുകളിലൂടെ കടത്തിവിടുക നടപ്പാതകൾ തെരുവുവിളക്കുകൾ എന്നിവ സ്ഥാപിക്കുക തുടങ്ങിയവയെല്ലാം പുരോഗമിക്കുന്നുണ്ട് മിക്കവാറും റോഡുകൾ ഒന്നാം ഘട്ട ടാറിംഗ് നടത്തി ഗതാഗതത്തിന് കൊടുത്തെങ്കിലും പൂർണ്ണമായും സ്മാർട്ട് റോഡ് ആകുവാൻ ഇനിയും സമയം വേണ്ടിവരും ഓട നിർമ്മാണവും പൈപ്പിടലുമാണ് ഏറ്റവും കാലതാമസം നേരിടുന്ന പ്രവൃത്തികൾ അതിൽ തന്നെ കിള്ളിപ്പാലം അട്ടകുളങ്ങര ഉപ്പിടാമൂട് ഓവർ ബ്രിഡ്ജ് റോഡുകളിലെ പണികളാണ് ഏറ്റവും കുഴപ്പം പിടിച്ചതായി മാറിയിരിക്കുന്നത് ജല അതോറിറ്റിയും കെ എസ് ഇ ബിയും പൊതുമരാമത്ത് വകുപ്പും ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നത് പ്രതീക്ഷ നൽകുന്നുണ്ട് സ്കൂൾ തുറക്കുന്നതിന് മുൻപേ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ പണികൾ ഇനിയും രണ്ടു മാസമെങ്കിലും എടുക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇതുവരെ പൂർത്തിയായ റോഡുകൾ നല്ല നിലവാരം കാഴ്ചവെക്കുന്നുമുണ്ട് പതിനഞ്ച് വർഷത്തേക്ക് റോഡ് കുത്തിപ്പൊളിക്കില്ല എന്നാണ് അധികൃതർ നൽകുന്ന ഉറപ്പ് അത് പാലിക്കപ്പെടുമോ എന്നതും കാത്തിരുന്നു കാണാം റോഡുകളെല്ലാം മികച്ച രീതിയിൽ ആക്കി മാറ്റുന്നതിനോട് ൊപ്പം തന്നെ റോഡരികിലെ അനധികൃത പാർക്കിംഗിന് കൂടി ഒരു പരിഹാരം കാണണമെന്ന് അധികൃതരോട് അഭ്യർത്ഥിക്കുകയാണ് പദ്ധതികൾ പൂർത്തിയാക്കുവാൻ സമയം നീട്ടി ലഭിച്ചു എന്നതിനാൽ ഇപ്പോൾ നടക്കുന്ന പണികളുടെ വേഗത ഉഴപ്പരുത് എന്നൊരു അഭ്യർത്ഥന കൂടി വെക്കുകയാണ് പോസിറ്റീവായി മാത്രം ചിന്തിച്ചുകൊണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതി പ്രഖ്യാപിച്ചതുപോലെ തന്നെ പൂർത്തിയാക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം